തൃശൂർ പൂരം പ്രതിസന്ധി ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരും. ഇന്ന് വൈകുന്നേരം ഓൺലൈനായാണ് യോഗം ചേരുന്നത്. അതേസമയം ശബരിമലയെ തകർക്കാൻ ശ്രമിച്ച സർക്കാർ തൃശൂർ പൂരത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. പൂരം തകർക്കാൻ ശ്രമിച്ചാൽ ജനങ്ങൾ കയ്യും കെട്ടി നോക്കിയിരിക്കില്ലെന്നും ജനവികാരമുണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. തൃശൂർ പൂരത്തിന് അള്ളുവെക്കുന്നതിന് പിന്നിൽ കേരളത്തിൻ്റെ സാംസ്കാരിക തനിമയോടുള്ള ഒരിടത്തും ആധ്യാത്മികമായിട്ടുള്ള ഒരു സൂചകങ്ങൾ ഉണ്ടാവരുത് എന്ന് ചില ആളുകൾ ആഗ്രഹിക്കുന്നു. അതാണ് സത്യം. അതായത് കേരളം എന്ന് പറയുമ്പോൾ നാം ലോകത്തിനു മുമ്പിൽ കാണുന്നത് എന്താണോ അതിനെല്ലാം ഇല്ലാതാക്കണം, ഒരു അജണ്ടയാണത്. തൃശ്ശൂരിൽ നിന്ന് മനോജ് ചേരുന്നു. മനോജ്, ഈ കൊച്ചിൻ ദേവസ്വത്തിൻ്റെ പ്രതികൂലമായിട്ടുള്ള നിലപാട് കാരണം ഇക്കുറി തൃശൂർ പൂരം സുഗമമായി നടത്താൻ സാധിക്കില്ലെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദിവസങ്ങൾ കുറേ പിന്നിട്ടിരിക്കുന്നു. ഇന്ന്, അതായത് പ്രധാനമന്ത്രി, രാജ്യത്തെ പ്രധാന സേവകൻ January 3 തൃശ്ശൂരിൽ എത്തുന്നു. അദ്ദേഹത്തിന് മുന്നിൽ മിനി പൂരം ഒരുക്കാൻ തയ്യാറാണെന്ന് പാറമേക്കാവ് ദേവസ്വം അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ അനുമതി അവർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണോ അടിയന്തരമായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഓൺലൈൻ യോഗം നടക്കുന്നത്? തീർച്ചയായും അനിൽ നമ്പ്യാർ, തൃശ്ശൂരിലെത്തുന്ന പ്രധാനമന്ത്രിക്ക് മുന്നിൽ ഇതുപോലെ പാറമേക്കാവ് ദേവസ്വം മിനി പൂരം ഒരുക്കുന്ന കാര്യം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഈ പ്രതിസന്ധി നേരത്തെ തന്നെ അറിഞ്ഞിട്ടും അതിലൊന്നും ഇടപെടാതിരുന്ന സംസ്ഥാന സർക്കാർ ഈ പെട്ടെന്ന് അടിയന്തരമായി ഒരു യോഗം വിളിക്കുന്നത്. ഇന്ന് വൈകിട്ടാണ് യോഗം ഓൺലൈനായി ചേരുക. അതിൽ തന്നെ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണനും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതുപോലെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികളും പങ്കെടുക്കും. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ സർക്കാർ വിളിച്ച യോഗത്തിൽ ഇരു ദേവസ്വങ്ങളും ദേവസ്വം ബോർഡും പങ്കെടുത്തിരുന്നു. അതിലൊന്നും തന്നെ കൃത്യമായ ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷമാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രിക്ക് മുന്നിൽ ഈ വിഷയം കൊണ്ടുവരുമെന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ യോഗം വിളിച്ചത്. ഇതിൽ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസമായി തന്നെ ദേവസ്വങ്ങൾ ഈ പ്രശ്നം ഉന്നയിച്ചിരുന്നു, കോടതിയെ സമീപിച്ചിരുന്നു. 2.5 കോടിയിലധികം രൂപയാണ് പ്രദർശനത്തിന് വേണ്ടി തറവാടകയായി കൊച്ചിൻ ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുന്നത്. ഇത് പൂരത്തെ തകർക്കുവാനുള്ള ശ്രമമാണെന്ന് നേരത്തെ തന്നെ ഇരു ദേവസ്വങ്ങളും അതുപോലെ തന്നെ പൂരപ്രേമികളും ഒക്കെ പറഞ്ഞിരുന്നു. അതോടൊപ്പം സംയുക്ത യോഗം വിളിച്ചു ചേർത്ത് പ്രമേയവും പാസാക്കിയിരുന്നു. കുറച്ചു ദിവസമായി തന്നെ മന്ത്രിമാരെയൊക്കെ ഈ വിഷയം ബോധിപ്പിച്ചെങ്കിലും കൃത്യമായൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു പരാതിയും കൂടെ ഉയർന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി എത്തുമ്പോൾ പ്രധാനമന്ത്രിയെ വരവേൽക്കുവാനായി ഒരു ചെറുപൂരം സംഘടിപ്പിക്കാൻ പാറമേക്കാവ് ദേവസ്വം തയ്യാറാവുന്നത്. തിരിച്ചു വരാം. പാറമേക്കാവ് ദേവസ്വത്തിന്റെ പ്രതിനിധി ശ്രീ രാജേഷ് ചേരുന്നുണ്ട്. രാജേഷ്, മുഖ്യമന്ത്രി വിളിച്ചുചേർത്ത ഈ ഓൺലൈൻ യോഗത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ അത് പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷയുണ്ടോ? ആ ഒരു പ്രതീക്ഷയിലാണല്ലോ ഈ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. അപ്പൊ ഇന്ന് 1.5 മണിയുടെ മീറ്റിംഗിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവും എന്നുള്ളതാണ് ഞങ്ങൾക്ക് വിശ്വാസം. അല്ലെ രാജേഷ്, ഇതിനു മുമ്പും ഇതുപോലുള്ള യോഗങ്ങൾ നടന്നിട്ടില്ലേ? അല്ലെ, ഔപചാരികമല്ല അനൌപചാരിക യോഗങ്ങൾ നടന്നിട്ടില്ലേ? അവിടെയൊന്നും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടില്ല. അല്ല, ഇത് മുഖ്യമന്ത്രി ഇടപെട്ടിട്ടുള്ള കാരണം ഒരു തീർച്ചയായിട്ടും ഒരു തീരുമാനം ഉണ്ടാവും എന്നുള്ളതാണ്. നേരത്തെ ഒക്കെ ഉണ്ടായിട്ടുള്ളത് മിനിസ്റ്റേഴ്സിന്റെ ഇതിലാണ്. ഇത് ചീഫ് മിനിസ്റ്റർ ആണല്ലോ, അപ്പൊ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവും എന്നുള്ളതാണ് വിശ്വാസം. അല്ല, പൂരത്തിന്റെ സുഗമമായ നടത്തിപ്പിൽ ഈ നിലവിലുള്ള സർക്കാരിന് ആത്മാർത്ഥതയുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? നമുക്കറിയാമല്ലോ ആചാരാനുഷ്ഠാനങ്ങളുടെ കടക്കൽ കത്തി വെക്കുന്ന സമീപനമാണ് ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തു നിന്നും അതുപോലെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി 3 തീയതി തൃശ്ശൂരിൽ എത്തുന്നു, പ്രധാനമന്ത്രിക്ക് മുന്നിൽ മിനി പൂരം അവതരിപ്പിക്കുന്നു. അപ്പൊ അതൊക്കെ ഒരു ക്ഷീണം ആകുമെന്ന് കണ്ടിട്ടാണോ തൽക്കാലം നിങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇന്നൊരു യോഗം വിളിച്ചു ചേർത്തത്? അതിനെ അങ്ങനെയാണോ കാണുന്നത്, അതോ ആത്മാർത്ഥതയോടെ തന്നെയാണ് സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുന്നത് എന്നാണോ കരുതുന്നത്? അല്ല, അത് നമുക്ക് ഏതിടയ്ക്ക് ശേഷമല്ലേ പറയാം, പ്രതികരിക്കാൻ പറ്റുള്ളൂ. അല്ല, മീറ്റിംഗിന് മുമ്പ് തന്നെ നമുക്കൊരു മുൻവിധി പാടില്ലല്ലോ. നമ്മള് ഒരു വളരെ ക്ലിയർ സെൻസിലോട് കൂടിയാണ് പോണേ. രാജേഷേ, എന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ? ഇപ്പോ ഈ തറവാടക മാത്രമാണോ, മറ്റെന്തെങ്കിലും വിഷയങ്ങൾ മുഖ്യമന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ടോ? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ തറവാടക 39 ലക്ഷത്തിൽ നിന്നും ഇപ്പൊ 2 കോടി
14 ലക്ഷത്തേക്ക് ആക്കിയിട്ടുണ്ടല്ലോ. അതിന് അതാണ് നമ്മുടെ മെയിൻ ഇഷ്യൂ. എന്താ വെച്ചാൽ ആ ഒരു തറവാടകെ വെച്ച് നമുക്ക് തൃശ്ശൂർ പൂരം എക്സിബിഷനിൽ നിന്നും ലാഭം പിന്നെ ഉണ്ടാവില്ല. ഈ തൃശ്ശൂർ പൂരം എക്സിബിഷന്റെ ലാഭത്തിൽ നിന്നാണ് നമ്മുടെ പൂരം നടത്താനുള്ള പ്രൈമറി അല്ലെങ്കിൽ പ്രധാന സ്രോതസ്. അപ്പൊ അത് ഇല്ലാണ്ട് കഴിഞ്ഞാൽ പിന്നെ പൂരം ഇല്ലാണ്ടാവും. അപ്പൊ അതൊന്ന്. രണ്ടാമതായിട്ട് ഈ ആനകൾക്ക് എഴുന്നള്ളിക്കുമ്പോൾ ആവശ്യമില്ലാത്ത കേസുകൾ ഈ ഫോറസ്റ്റിന്റെ ജി പി എടുക്കുന്നുണ്ട്. ഇതും കൂടി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. അപ്പൊ അല്ലെങ്കിൽ തന്നെ ആനകളുടെ എണ്ണം വളരെ കുറവാണ്. ഇപ്പൊ നാട്ടാനകൾ ഏതാണ്ട് ഒരു 300-300 ചിലാനം നാട്ടാനകളെ ഉള്ളൂ. അതിൽ പകുതി എണ്ണം എന്തെങ്കിലും അസുഖം അല്ലെങ്കിൽ മസ്തിരായിരിക്കും. അപ്പൊ വെറും 100-150-200 ആനകളെ മാത്രമല്ല. അപ്പോൾ എന്തെങ്കിലും നിസ്സാര കാര്യം പറഞ്ഞ് കേസെടുത്ത് ഈ ആനകളുടെ മുതലാളിമാരെ അല്ലെങ്കിൽ ദേവസ്വങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റത്തിൽ നിന്നും ഈ ഫോറസ്റ്റ് ജി പി പിന്മാറണം എന്നുള്ളതാണ് പിന്നത്തെ ആവശ്യം. ജയേഷ്, കൊച്ചിൻ ദേവസ്വം ഇങ്ങനെ ഒരു കടുംപിടുത്തത്തിലേക്ക് പോകാനുള്ള കാരണം എന്താണ്? അവര് കടുംപിടുത്തം അവര് ഓരോ കാലഘട്ടം, അതായത് 2017-18 തൊട്ടാണ് ഇത്രയും വലിയൊരു വർധനം തുടങ്ങിയത്. ഒരു എനിക്ക് തോന്നുന്നത് 16 ലക്ഷം 6 ലക്ഷം 7 ലക്ഷം രൂപ തറവാടുക ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 17, 18, 19, 20 അങ്ങനെ ഒരു എക്സ്പോണൻഷ്യൽ ആയിട്ട് കൂട്ടി ഏതാണ്ട് 6 ലക്ഷത്തിൽ നിന്നും ഈ 39 ലക്ഷം ആവുക മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്. അതിനൊപ്പം തന്നെ ഞങ്ങളുടെ കൈവശമുണ്ടായിരുന്ന കാർ പാർക്കിംഗ് ലേലം ചെയ്ത് ഞങ്ങൾക്ക് ഒരു നല്ല സംഖ്യ അതിൽ നിന്നും കിട്ടിയിരുന്നു. അത് അവർ പൂർണ്ണമായിട്ടും പിടിച്ചടക്കി. അതിൽ നിന്നും അവർക്ക് എങ്ങനെ പോയാലും ഒരു 40 ലക്ഷം രൂപയിൽ കൂടുതൽ അതിൽ നിന്ന് കിട്ടും. ഈ കാർ പാർക്കും അതുപോലെ തന്നെ അവിടെ മറ്റേ പരസ്യ ബോർഡുകൾ വെക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ ഈ രണ്ട് ഇനത്തിൽ, അതായത് ഡയറക്റ്റ് ആയിട്ട് 39 ലാക്സ് റെന്റും, ഇത് കൂടാതെ പുറത്തെ കാർ പാർക്കും അവിടെ അഡ്വർടൈസ്മെന്റ്സ് വെക്കുന്ന ഇനത്തിന് 40-50 ലാക്സ്, അപ്പൊ ഏതാണ്ട് 1 കോടി രൂപയോളം അവർക്ക് കിട്ടുന്നുണ്ട്. അത് കൂടാതെ അവരുടെ ഈ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ പ്രധാന പങ്കാളികൾ തിരുവമ്പാടിയും പാർമേക്കാവുമാണ്. അതിൽ മറ്റ് 8 ഘടകപൂരങ്ങളുണ്ട്. ഈ 8 ഘടകപൂരങ്ങളുടെ 6 എണ്ണം കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള സമിതികളാണ് നടത്തുന്നത്. ഈ 8 ഘടകപൂരങ്ങൾക്കും ആന, അതായത് ഏതാണ്ട് 42 ആന ആവശ്യമാണ് തൃശ്ശൂർ പൂരം അവർ ഈ ഘടകപൂരങ്ങൾക്ക് മാത്രം നടത്തുന്നത്. അത് ഞങ്ങളാണ് സൗജന്യമായിട്ട് അവർക്ക് കൊടുക്കുന്നത്. അതിനൊപ്പം തന്നെ അതിന് വേണ്ട ചമയം, പിന്നെ ആനപ്പാപ്പാന്മാർക്കുള്ള ബത്ത, ഭക്ഷണം, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇത് കൂടാണ്ട് ഈ ലോ ആൻഡ് ഓർഡറിന് വേണ്ട പല കാര്യങ്ങളും മറ്റേ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന് വേണ്ടി ഒരുക്കുന്നതും 2 ദിവസങ്ങളും എക്സിബിഷൻ കമ്മിറ്റിയാണ്. അതായത് പോലീസ് കൺട്രോൾ റൂം, പോലീസിനുള്ള ഭക്ഷണത്തിനുള്ള എമൗണ്ട് അത് ഏതാണ്ട് എല്ലാ കൊല്ലം 4 ലക്ഷം രൂപ കൊടുക്കാറുണ്ട്. ഇതുകൂടാണ്ട് ബാരിക്കേഡിങ്, പ്രസ്സിന് വേണ്ട ഒരു ടവറ്, പിന്നെ ശ്രീ വടക്കുനാഥ ക്ഷേത്രത്തിലെ 2 ഗോപുരത്തിന് അടുത്ത് തന്നെ ഒരു 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 ബ്രിഡ്ജ് പണിയാറുണ്ട്. അപ്പൊ ഒരു ആൾക്കാർക്ക് കൂടുതൽ സൗകര്യത്തിൽ ക്ഷേത്രത്തിലേക്ക് ഉള്ളിലേക്ക് വരാൻ ഗോപുരം മാത്രം ഡിപ്പെൻഡ് ചെയ്യണ്ട, ഇതിൽ കൂടിയും കയറണം. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ അതുപോലെ CCTV, ടൗൺ ബോർഡ്, അതായത് തേക്കിങ്ങാട് മൈതാനത്തിന് ചുറ്റുമുള്ള കംപ്ലീറ്റ് റൗണ്ടില് നമ്മൾ സാധാരണ CCTVയും ഇതും സൗണ്ട് സിസ്റ്റവും മുഴുവൻ വെക്കുന്നതും 2 ദിവസങ്ങളാണ്. യെസ് രാജേഷ്, വളരെയധികം നന്ദി. ലോക മലയാളികളുടെ വികാരമാണ് തൃശ്ശൂർ പൂരം. എന്തായാലും നിലവിലുള്ള പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാവും എന്ന് തന്നെ പ്രത്യാശിക്കാം. ഞാൻ വീണ്ടും മനോജിലേക്ക് പോവുകയാണ്. മനോജ്, ഇന്നത്തെ യോഗത്തിൽ പ്രശ്നപരിഹാരമുണ്ടാകുമെന്ന വലിയ ശുഭപ്രതീക്ഷയിലാണ് പാറമേക്കാവ് ദേവസ്വം. പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ പ്രതിനിധി രാജേഷ് സംസാരിച്ചത് മനോജ് കേട്ടല്ലോ. മുഖ്യമന്ത്രി ഇടപെട്ടിരിക്കുന്നു, അതുകൊണ്ട് എന്തായാലും പരിഹാരം ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയാണ് അവർക്കുള്ളത്. തീർച്ചയായും നേരത്തെ ഈ ആവശ്യം 2 ദിവസങ്ങളും ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഇടപെടണമെന്നുള്ള ആവശ്യം. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു യോഗം ഇപ്പോൾ വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഓൺലൈനായി നടക്കുന്ന യോഗത്തിൽ തങ്ങളുടെ വിഷയത്തിന്, ആ ഒരു പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് 2 ദിവസങ്ങളും. അതേസമയം തന്നെ ഈ വിഷയത്തിൽ മറ്റ് തലങ്ങളിൽ പ്രതിഷേധമുയരുകയാണ്. ഈ ഒരു പ്രതിഷേധമുയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് യോഗം നടക്കുന്നത്. BJP യുടെ സംസ്ഥാന അധ്യക്ഷൻ KSുരേന്ദ്രൻ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്,
പൂരത്തെ തകർക്കുവാനുള്ള ഒരു ശ്രമം, അതായത് ശബരിമലയെ തകർത്തതുപോലെ പൂരത്തിന് സംസ്ഥാന സർക്കാർ അള്ളുവയ്ക്കുകയാണ് എന്നാണ് കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ വലിയ ഒരു ജനവികാരം തന്നെ ഇതിന് പിന്നിലുണ്ടാകും, വലിയൊരു തിരിച്ചടി സംസ്ഥാന സർക്കാർ നേരിടേണ്ടി വരുമെന്നുള്ള ഒരു സൂചന കൂടെ കെ സുരേന്ദ്രൻ നൽകിയിട്ടുണ്ട്. എന്തായാലും അതോടൊപ്പം തന്നെ മറ്റ് ബി ജെ പി നേതാക്കളും അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വവും പ്രതിഷേധ രംഗത്തുണ്ട്. വരുന്ന ദിവസങ്ങളിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന് മുന്നിൽ ഒരു പ്രതീകാത്മക പൂരം നടത്തുവാനാണ് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയുടെയും തീരുമാനം. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം കൂടെ ഉയരുന്ന സാഹചര്യത്തിലാണ്, വലിയ തരത്തിലുള്ള പിന്തുണ കൂടിയാണ് ഇരു ദേവസ്വങ്ങൾക്കും ലഭിക്കുന്നത്. നേരത്തെ രാജേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ 8 ഘടകക്ഷേത്രങ്ങളുടെ ഉൾപ്പെടെ ആ പൂരത്തിന്റെ ചെലവ് വഹിച്ചുകൊണ്ടുള്ള മറ്റ് പോലീസുകാർക്കുൾപ്പെടെ ഭക്ഷണം നൽകുവാനും അവർക്ക് എല്ലാവർക്കുമുള്ള ചെലവ് വഹിച്ചുകൊണ്ട് നടത്തുന്ന പൂരത്തിന് ആ ഒരു വരുമാനം ലഭിക്കുന്ന ഒരു മാർഗമാണ് ഇപ്പോൾ ഈ സംസ്ഥാന സർക്കാരിന്റെ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇടപെട്ട് തടസ്സം സൃഷ്ടിക്കുന്നത്. അൻനമ്പ്യാർ. യെസ്, നന്ദി മനോജ്. തൃശൂർ പൂരം നിലവിലുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ യോഗം വിളിച്ചിരിക്കുന്നു. ദേവസ്വം മന്ത്രി അതുപോലെ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ പ്രതിനിധികളൊക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കും. അതിന് ബെസ്റ്റ് പരിഹാരമുണ്ടാവും എന്ന് തന്നെയാണ് ഈ ദേവസ്വം പ്രതിനിധികളുടെ ശുഭപ്രതീക്ഷ. മനോജാണ് വിവരങ്ങൾ നൽകിയത്.